ഒരു 480 വർഷത്തെ നിയമ നടപടികളെല്ലാം കഴിഞ്ഞ് ബാബരി മസ്ജിദ് ആത്മാഭിമാനത്തോടുകൂടി വിദേശിയുടെ പ്രതീകമായി നിന്ന ആ ബാബരി മസ്ജിദ് വിദേശ മുസ്ലിങ്ങളുടെ ആക്രമണത്തിൻ്റെ പ്രതീകമായിട്ട് ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കിയ മുസ്ലിം ഭരണാധികാരികൾ വിദേശത്ത് നിന്ന് ഈ നാട്ടിൽ വന്ന് തകർത്ത് 550 വർഷം ഭാരതത്തെ ഭരിച്ചു കൊന്ന് കൊലവിളിച്ച അവരുടെ പ്രതീകമായി നിന്ന ആ ബാബരി മസ്ജിദിനെ തകർത്ത് അഭിമാനത്തോടുകൂടി തകർത്ത് അവിടെ ശ്രീരാമക്ഷേത്രം പണിയുന്ന ആ സ്ഥലത്ത് ഒന്ന് കാലുകുത്താൻ വേണ്ടി മാത്രമാണ് അയോധ്യയിലേക്ക് പോയത്. പോകാൻ ആഗ്രഹിച്ചിരുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കായിരുന്നു. ഒരു ദിവസവും കൂടി എക്സ്റ്റൻഷൻ എടുത്ത് അവിടെ നിന്ന് ബസ്സിലും ടാക്സിയിലും ഞങ്ങൾ അയോധ്യയിലെത്തി. തിരിച്ചു വന്നത് ട്രെയിനിലായിരുന്നു. വളരെ രസകരമായ യാത്ര. അവിടെ ചെന്ന് ഒരു സത്രത്തിൽ താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. നല്ല വൃത്തിയുള്ള, ഏകദേശം വൃത്തിയുള്ള, പക്ഷെ വിശ്വനാഥ ക്ഷേത്രം മാതിരി വൃത്തിയൊന്നുമില്ല. വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന 100 കണക്കിന് റോഡുകളും ഗല്ലികളും അതൊക്കെ പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് നീറ്റാണ്. അത് പ്രധാനമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. അവിടെ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്ര വൃത്തിയില്ലെങ്കിലും നല്ല റോഡുകൾ, നല്ല കടകൾ, എല്ലാവിധത്തിലുള്ള സാധനങ്ങളും ലഭിക്കുന്ന സംവിധാനങ്ങൾ, നല്ല ഭക്തി നിർഭരമായ ശാന്തമായ അന്തരീക്ഷം. അവിടെ ഞങ്ങൾ പോയി ബാഗൊക്കെ വെച്ച് ആദ്യം തന്നെ സരയൂ നദിയിൽ കുളിച്ചു. ക്ലീൻ ആയിട്ടുള്ള, വളരെ പെർഫെക്റ്റ്ലി ക്ലീൻ ആയിട്ടുള്ള ആ നദിയോരം കുളിക്കാനുള്ള സൗകര്യം, ക്രിസ്റ്റൽ ക്ലിയർ ജലം, കുടിക്കാൻ പോലും തോന്നും, ഒരു വൃത്തികേടുമില്ല, അത്രയും പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. റോട്ടിൽ അത്യാവശ്യം ഒരു ട്രാഫിക് പോലീസ് കുറേ പേരുണ്ട്. അവിടെ നിന്ന് വളരെ ഇടുങ്ങിയ അനവധി വഴികളുണ്ട് രാമക്ഷേത്രത്തിലേക്ക് പോകുന്നതിന്. ഇടുങ്ങിയ വഴികളാണെല്ലാം, രണ്ടു വശത്തും കച്ചവടത്തിൻ്റെ പൂരമാണ്. പക്ഷേ എല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നു. അവിടെ നിന്ന് നേരെ രാമക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഞെട്ടിപ്പോയത്, ഏതാണ്ട് അതിനകത്തേക്ക് കയറുമ്പോൾ ഉള്ള സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി ഗേറ്റ് മതി, ഇതെല്ലാം ഒരു 100 വർഷം പഴക്കമുള്ള എന്തൊക്കെയോ ചേർത്തിട്ട് വെൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റ്. ആ ഗേറ്റിലൂടെ നമ്മളൊക്കെ കയ്യിലൊരു സാരിഡോണിൻ്റെ ടാബ്ലറ്റ് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ചീപ്പോ മറ്റൊന്നും, ഒരു പേനയോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ലോക്കറിൽ വെച്ച് വെറും ഡ്രസ്സ്, ശരീരവും മാത്രം, ഒരു ടാബ്ലറ്റ്, തലകറങ്ങി വീണാൽ പോലും ടാബ്ലറ്റ് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ ശരിക്കും സെൻട്രൽ CRPFഉം പോലീസും മിലിറ്ററിയുടെയും പൂരമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും അധികം CRPFഉം പോലീസും മിലിറ്ററിയും അവിടെ ഉണ്ടാവുന്ന പല തരത്തിലുള്ള ഡ്രസ്സിന്. അകത്തേക്ക് പോകുമ്പോഴത്തേക്കും പല പല പഴയ ആശ്രമങ്ങളുടെ, പല സംസ്ഥാനങ്ങളുടെ ക്ഷേത്രങ്ങളുണ്ട്. സംസ്ഥാനങ്ങൾ നടത്തുന്ന ക്ഷേത്ര, സംസ്ഥാനത്തിൽ പല ജനത നടത്തുന്ന ക്ഷേത്രങ്ങൾ, വിഭാഗം, പല വിഭാഗക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രത്യേക ഫെൻസിലൂടെ കടന്നു പോകണം. അപ്പോൾ അതിലകത്ത് മുഴുവനും പോലീസും CRPFഉമാണ്. അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് രാമലല്ല എന്ന് പറഞ്ഞ ഒരു താൽക്കാലികമായിട്ടുള്ള ഭംഗിയുള്ള ഒരു ഷെഡിൽ ശ്രീരാമൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും തൊടാം. ഒരു പഞ്ചസാരയും കൽക്കണ്ടവും ചേർന്നൊരു പ്രസാദം കിട്ടും. വേണമെങ്കിൽ ദക്ഷിണ ഇടാം. ആ പൂജാരിക്ക് നല്ല ഐശ്വര്യമുള്ള ഒരു കാവ്യവസ്ത്രം കൊടുത്ത പൂജാരിയാണ്. ഒരു 5 സെക്യൂരിറ്റി ഗ്രൂപ്പുണ്ട്. എല്ലാ സെക്യൂരിറ്റി ഗേറ്റിലൂടെയും കടന്നു വേണം ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക്. ഭണ്ഡാരത്തിൽ പൈസ ഇടണമെങ്കിൽ ഇടാം. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഏതാണ്ട് ഈ വഴിയിലൂടെ ഫെൻസ് കെട്ടിയിരിക്കുന്ന വളരെ വളരെ എന്താ പറയുക, സെക്യൂരിറ്റിയുടെ പരമകാഷ്ടയിൽ ഒരു മനുഷ്യനും അതിനകത്തേക്ക് കിടക്കാൻ പറ്റില്ല. സ്ത്രീ CRPFഉം ഫിമെയിൽ മെയിൽ CRPF എല്ലാം വളരെ കാര്യമായിട്ട് മിലിറ്ററി എല്ലാം ഉണ്ട്. അതിലൂടെ അപ്പുറത്ത് കൂടെ വന്നപ്പോൾ എവിടെയാണ് രാമക്ഷേത്രം പണിയുന്നത് എന്ന് കാണാൻ പോലും പറ്റിയില്ല. സാധാരണഗതിയിൽ പുറത്തേക്ക് കുറേ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വലിയ വലിയ ട്രാക്ടറും JCB ഒക്കെ ഉപയോഗിച്ച് വളരെ വലിയ ഹ്യൂജ് ബ്ലോക്കുകൾ, കരികല്ലിൻ്റെ ബ്ലോക്കുകളും മാർബിളിൻ്റെ ബ്ലോക്കുകളും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് കണ്ടു. എവിടെയാണ് ക്ഷേത്രം പണിയുന്നത് എന്ന് കാണാൻ സാധിച്ചില്ല.
അവിടെയുള്ള പട്ടാളക്കാരോട് ചോദിച്ചു ഇത് എവിടെയാണ് പണിയുന്നത്, അങ്ങനെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല, അങ്ങോട്ടുള്ള എൻട്രൻസ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ ആർക്കിയോളജിക്കലി സർവേ പ്രകാരം ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന വിക്രമാദിത്യൻ പണിത ആ ക്ഷേത്രങ്ങളുടെ അനവധി അനവധി ആ പുരാവസ്തു സാധനങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു പ്രദേശം മുഴുവനും അതാണ്, ഭൂമിക്ക് അടിയിൽ നിന്ന് കിട്ടി. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നമ്മളുടെ ജെ എൻ യുവിലെ പലരും ആ ബാബറി മസ്ജിദിൻ്റെ ചുവട്ടിൽ നിന്ന് യാതൊന്നും കിട്ടിയിട്ടില്ല, അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും ഇല്ല, വെറുതെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതാണെന്ന പച്ചക്കള്ളം പറഞ്ഞത് ഒന്ന് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും. ബാബറി മസ്ജിദിൻ്റെ ചുവട്ടിൽ മണ്ണ് കുഴിച്ചപ്പോഴത്തേക്കും കണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ എത്രയധികം ഉണ്ട് എന്ന് അത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. എന്തിനാണ് അത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് എന്ന് അവിടുത്തെ സി ആർ പി എഫ് ലേഡീസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്, ഇതിനെ എല്ലാത്തിനെയും ചേർത്ത് പിന്നെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ മനസ്സിനകത്ത് ഒരു വലിയ വലിയൊരു ബിംബമായിരുന്നു ഉണ്ടായിരുന്നത്, ഇമേജായിരുന്നു ഉണ്ടായിരുന്നത്. ആ ശ്രീരാമക്ഷേത്രത്തിൻ്റെ മോഡല് നിരന്തരം കാണാനും പത്രമാധ്യമങ്ങളിലൂടെ അറിയാനും ഇൻ്റർനെറ്റിലൂടെയും ഗൂഗിളിലൂടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളോ അത് പണിയുന്ന സ്ഥലമോ അതിൻ്റെ ചെറിയ രീതിയോ ഒന്നും കാണാൻ സാധിച്ചില്ല എന്നൊരു ദുഃഖം. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഏതായാലും അതിലപ്പുറം പ്രത്യേകിച്ച് കാണാനില്ല. സീതാക്കി രസോയി, സീതയുടെ അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ കെട്ടിടം, അതുപോലെ തന്നെ ഹനുമാൻ ഗഡി എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി വലിയ ഒരു ക്ഷേത്രം മാതിരിയുള്ളത്, അതെല്ലാം വളരെ ഫേമസ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പോയവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും ഇതുമാതിരി വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ കണ്ട് തഴമ്പിച്ചവർക്ക് ഈ ചെറിയൊരു പെട്ടിക്കട മാതിരിയുള്ള ആ ദൃശ്യം അത് അത്രയധികം മനോഹരമായിരിക്കില്ല. പക്ഷേ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കഥ തികച്ചും വ്യത്യസ്തമാണ്, അത് ഗംഭീരമാണ്. പക്ഷേ ഇതുമാതിരി തന്നെ ഈ വഴിയിലൂടെ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ സാധാരണ പഴയ കാലത്തെ ഒരു ഒരു നഗരത്തിൻ്റെ വൃത്തികേടുകൾ ഒരു 10-15% അതേപോലെ തന്നെ അവിടെ കാണാൻ സാധിച്ചു. പക്ഷേ മലമൂത്ര വിസർജനങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊരു ഭാഗ്യം, അത് സാധാരണ പതിവുണ്ട് ഈ വഴിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് സരയൂ നദിയിലേക്ക് പോയ റോഡിൻ്റെ രണ്ട് സൈഡിൽ കണ്ട അത്രയും വൃത്തി മറ്റു പല സ്ഥലത്തും അവിടെ ഉണ്ടായിരുന്നില്ല. വാരണാസി ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുപ്രദേശങ്ങളിൽ മുഴുവനും കണ്ട ക്ലീൻ ആൻഡ് നീറ്റിൻ്റെ 50% പോലും ഇവിടെ പല സ്ഥലത്തും കാണാൻ സാധിച്ചില്ല. എങ്കിലും അയോധ്യയുടെ മണ്ണിൽ കാലുകുത്തി, വിശ്വനാഥൻ്റെ മണ്ണിൽ കാലുകുത്തി എന്നുള്ള ഒരു അത്യസാധാരണമായ അനുഭൂതിയുമായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അയോധ്യ കണ്ടു, കാശി വിശ്വനാഥ ക്ഷേത്രം കണ്ടു. ജീവിതത്തിൽ അവശേഷിക്കുന്ന, സാധിക്കുമെങ്കിൽ പോകണമെന്ന് ആഗ്രഹിച്ച് അവശേഷിക്കുന്ന ആ രണ്ട് വലിയ ദൗത്യവും തീർത്തതിൽ അയോധ്യ കണ്ടു എന്ന് പറയാം. പക്ഷേ നമ്മൾ പല വീഡിയോയിലും കാണുന്ന അയോധ്യ ആ ക്ഷേത്ര നിർമ്മാണം അതൊക്കെ വളരെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അകത്ത് ചെന്ന് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാൻ, നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം, ഒരു 2 മുമ്പാണ് പല മുസ്ലിം നേതാക്കന്മാരും ഒവൈസി പരോക്ഷമായിട്ടും മറ്റുള്ളവർ പ്രത്യക്ഷമായിട്ടും ബാബറി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കാത്തിടത്തോളം കാലം ഭാരതത്തിലെ മുസ്ലിങ്ങൾ വിശ്രമിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പം അതെല്ലാം കൂടി ആയിരിക്കാം ഇത്രയധികം പട്ടാളക്കാരും സി ആർ പി എഫും ഒക്കെ അവിടെ ഉള്ളത്. ഏതായാലും ഇത് രണ്ടും കണ്ട് അവിടെ കാലുകുത്തിയിട്ട് അവിടെ നിന്ന് ചായ കുടിച്ച് അവിടെ തന്നെ തൊഴുത് സരയൂവിൽ കുടിച്ച് സരയൂ നദിയെ പ്രണമിച്ച് തർപ്പണം കൊടുത്ത് മടങ്ങി വരാൻ സാധിച്ച അനുഭൂതി വിവരണാതീതമാണ്. ജീവിതത്തിലെ ഇനിയുള്ള യാത്ര, തിരിച്ചു വരാത്ത യാത്രയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമ്മളുടെ മനസ്സിനകത്ത് മരണസമയത്ത് നിലനിൽക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.